ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ റെയിൻബോ കേക്ക് തയ്യാറാക്കാമെന്നിവിടെ കാണിക്കാം. അപ്പോൾ കേക്കിലോട്ട് വേഗം കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലോട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 250 ml കപ്പിലും പിന്നെ അതേ അളവിലുള്ള പകുതി അളവിലുള്ള കപ്പിലാണ് കേട്ടോ. ഹാഫ് അതിൻ്റെ ഹാഫ് കപ്പിലും പാടെ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇതിലോട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ഇതിൻ്റെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ. അങ്ങനെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ നമുക്ക് 1/2 ടീസ്പൂണായിട്ട് ചേർക്കട്ടെ. ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നല്ലപോലെ ഒരു 3 തവണയായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ റെയിൻബോ കേക്ക് ഉണ്ടാക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ മെത്തേഡ് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ബൗളിലോട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് കേട്ടോ ഞാനിവിടെ 6 എണ്ണം എടുത്തിട്ടുള്ളത് ഇതിലോട്ട്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഈ മുട്ടേനൊക്കെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത്ര ഹൈ സ്പീഡിൽ തന്നെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിക്കണം. നമ്മൾ എത്രത്തോളം മൈദ എടുക്കണോ അത്രത്തോളം നമുക്ക് കറക്റ്റ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ചേർത്ത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വേണ്ട, അതിൽ 3/4 കപ്പ് ഓയിലെടുത്തിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 5-10 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ കവറിങ് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ല പതിയെ തവ വെച്ചിട്ട് ഇളക്കുകയാണ് നല്ലത്, കാരണം ബീറ്റർ വെച്ചാൽ നമ്മുടെ ഇത് ബീറ്റ് മുട്ട പൊന്തിയത് താഴ്ന്നു പൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റെയിൻബോ കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ 6 പാത്രത്തിലായിട്ട് ഇതിവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ 7 ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് വിചാരിച്ചു 6 എണ്ണം കറക്റ്റായിട്ട് അതേ അളവിൽ വെച്ചതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ കളറ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2-3 ഡ്രോപ്പ് കളർ ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി കളർ ചേർക്കേണ്ട, കാരണം നമ്മുടെ ബാറ്റർ വളരെ എല്ലാത്തിനും കുറവായിട്ടാണ് നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ ഒരുപാട് യൂസ് ചെയ്യേണ്ട. അപ്പോൾ റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂവും അതുപോലെ തന്നെ പിങ്കും പലതരം കളേഴ്സ് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം യെല്ലോ കളർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഓറഞ്ച്, പിന്നെ നമുക്ക് റെഡൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇപ്പം തന്നെ നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ റെയിൻബോ കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ബ്ലൂ കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒബ്രിഗാൻ, ഒരു ഗ്രേപ്പിൻ്റെ കളറാണ് ഇട്ട് വരുന്നത് ഇത്. പിന്നെ ലീഫ് ഗ്രീനും ചേർത്ത കളറാണ്. അങ്ങനെ 6 ബൗളിലത്തെ കളറും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ പോണത്. പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് എല്ലാം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ബേക്കായി കിട്ടണവരെ നമുക്കിതൊരു 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായി വരും കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 പാത്രമുണ്ട്, 2 ബേക്കിംഗ് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഒരേപോലെ പെട്ടെന്ന് ബേക്കായി വന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുകളിൽ എപ്പോഴും ബട്ടർ പേപ്പർ കറക്റ്റായി വെക്കണം കേട്ടോ റൗണ്ടിൽ. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ വേടുത്ത് മാറ്റിയിട്ട് അടുത്തതും അതേ ചൂടാടാത്ത തന്നെ മോൾഡിലേക്ക് വേ ഒഴിച്ചിരിക്കാനാണ് ഈ ബട്ടർ പേപ്പർ നമ്മൾ വെക്കണമെന്ന് പറയുന്നത്. പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരുപാട് വൈകാതെ തന്നെ സ്റ്റൗവിലോട്ടും വേഗം ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ തന്നെ 6 എണ്ണം നമുക്ക് ബേക്ക് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ നമ്മുടെ റെയിൻബോ കേക്കിൻ്റെ കളേഴ്സൊക്കെ 6 എണ്ണം റെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും പിന്നെ അതുപോലെ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കേക്കൊക്കെ. അപ്പോൾ കേക്കൊക്കെ പൊന്തി വന്നു, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് കളറാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന ഓറഞ്ചിൻ്റെ ടൈഗറിൻ്റെ എസൻസാണ് കേട്ടോ. അപ്പോൾ ഫ്ലേവേർഡ് ഓറഞ്ച് എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ല മിക്സ് ചെയ്തതിന് ശേഷം വൈറ്റ് ചിപ്സ്, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വൈറ്റ് ഗണാശ് ചേർത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്കിതിൽ ഹോർലിക്സ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയർ ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലൂ കളർ ഇതുപോലെ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ വൈറ്റ് ഗണാച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഹോർലിക്സ് പൗഡർ ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ മൂന്നാമത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അത് ലീഫ് ഗ്രീൻ ആണ് ചെയ്ത് കളർ വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ തന്നെ മെത്തേഡ്, ഞാൻ ഇതിൽ പിസ്ത എസെൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചിപ്സൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫോർത്ത് ലെയർ വെക്കുന്നത് മാംഗോ ആണ് കേട്ടോ. അതുപോലെ നല്ല പോലെ ഷുഗർ സിറപ്പ് ഇതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മാംഗോ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ നമുക്ക് ഹോർലിക്സും ഇട്ട് കൊടുക്കുക കേട്ടോ. അഞ്ചാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിവിടെ ബ്ലൂബെറിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം അവിടെ നിന്നും സൈഡ് ഭാഗത്തു നിന്ന് ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ബ്ലൂബെറിൻ്റെ ക്രഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വൈറ്റ് ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ഹോർലിക്സ് പൗഡറും വൈറ്റ് ഗണാഷൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ലെയർ നമുക്ക് റെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡും ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാം അവിടെ നിന്ന് കേക്കിനൊന്നും ക്രംബ് കോട്ട് ചെയ്തിട്ട് ഇനി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ക്രംബ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്കൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് യെല്ലോ കളറും ബ്ലൂ കളറും അതുപോലെ തന്നെ ഒരു ഗ്രേപ്പ് കളറുമാണ് ഞാനിത് ഫുൾ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ കോട്ടിംഗ് ഒക്കെ ഞാൻ ചെയ്ത് തീർത്ത് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ 8 പണി ഇനിയാണ് കേട്ടോ തുടങ്ങാൻ പോണത്. ഇതൊക്കെ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഗണാഷ് ഒഴിക്കാൻ വേണ്ടി കുറഞ്ഞപ്പറ്റിനും നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡ് അങ്ങനെ ഇതിലോട്ട് കേക്കിലോട്ട് വീണു കേട്ടോ. അത് കണ്ടില്ലേ, അത് ആദ്യത്തെ പണിയായി. പിന്നെ അതൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് തിരുത്തി ക്ലീൻ ആക്കി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവന്നു. പിന്നെ ഇതിലോട്ട് നമുക്ക് ഡ്രിപ്പ് ചെയ്യണം. വൈറ്റ് ഗണാഷാണ് ഡ്രിപ്പ് ചെയ്യേണ്ടത്. അത് ആവശ്യത്തിന് തിക്കും വേണം കേട്ടോ. അപ്പം ഞാൻ കരുതി തിക്കായി എന്ന്, പക്ഷേ അത് ലൈറ്റ് ചൂടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മീതിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഡ്രിപ്പായി അത് നമുക്കിങ്ങനെ ഡ്രിപ്പായി നിൽക്കണം, ഡ്രിപ്പായി നിൽക്കണം കേട്ടോ. ഇതുപോലെ ഒലിച്ചിറങ്ങാനും പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. ഒന്ന് എന്നിട്ട് തണുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് എടുത്തിട്ടു. അപ്പോൾ പുറത്തോട്ട് എടുത്തപ്പോൾ ഇതാണ് കേക്കിൻ്റെ അവസ്ഥ കണ്ടോ. താഴെയൊക്കെ ഒലിച്ചിറങ്ങി, മനസ്സൊക്കെ മടുത്തു. കാരണം രാത്രി ലേറ്റ് ആയിക്കണം കേട്ടോ, 10:30 ആയിക്കണം ഇതൊന്ന് തീർന്ന് കിട്ടാൻ തന്നെ. അന്ന് വേറെ കേക്കിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇതിങ്ങനെ തൃപ്തിയില്ലാതെ ഒരു കസ്റ്റമർക്ക് ഒരിക്കലും കേക്ക് കൊടുക്കരുത്, നമുക്കൊരു തൃപ്തി വേണം കാണുമ്പോൾ. ഞാനത് റിമൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. പിന്നെ കളറ് പോലെ റെയിൻബോൻ്റെ കളറ് എനിക്ക് അത്രയ്ക്ക് ഒരുപാട് ഒരു ഫിനിഷിംഗ് ഉള്ള കളറല്ലാത്ത പോലെ ഒരു തോന്നൽ, കളർ കമ്മിയായിരിക്കണം അതിൽ. എല്ലാം രണ്ടാമത് തിരിച്ചെടുത്തു ഞാൻ, ഒക്കെ കാർഡ് വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഫുൾ കോട്ടിംഗ് മൊത്തം തുടച്ചെടുക്കണം കേട്ടോ ഞാൻ. അപ്പോൾ അത് എത്ര വഴിക്കാൻ, നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത് അതിനുള്ള വാല്യൂ നമ്മൾ കൽപ്പിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു തൃപ്തി വേണ്ടേ. അപ്പോൾ ആ തൃപ്തി എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഒക്കെ തുടച്ചെടുത്ത് രണ്ടാമത് വിപ്പിംഗ് ക്രീം അടിച്ചതിന് ശേഷം അതിൽ നല്ല ഇത്തിരി ആവശ്യത്തിൽ ഇത്തിരി കളറൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോവാണ്. താഴെ ബ്ലൂ കളർ തന്നെ കൊടുത്തിട്ട് പൈപ്പും ബാഗിലിട്ടൊന്ന് റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഗ്രേപ്പിൻ്റെ കളർ ഒബ്രിഗൻ കളറാണ് കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലോട്ട് യെല്ലോയും പിന്നെ അതിൻ്റെ ടോപ്പിലോട്ട് ബ്ലൂവും ആണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതിനൊക്കെ ഒന്ന് നമുക്ക് ഫുൾ ഫിനിഷിങ്ങോടെ ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ. അതുപോലെ കാർഡിട്ടിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്ര നേരം വൈകിയാലും നമുക്ക് ആ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം വേണ്ടേ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഡിസൈൻ ചെയ്ത് തന്നു. അപ്പോൾ നമ്മളത് എത്ര വഴികളും ഇത് ചെയ്ത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതുപോലെ ഫുൾ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കേക്കിനൊന്ന് ടോപ്പിലൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഫിനിഷിംഗ് ആയിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. കാർഡ് വെച്ചിട്ട് ഇനി നമുക്കിതിലോട്ട് നല്ല പോലെ തണുത്തിരിക്കണം കേട്ടോ. എനിക്ക് ഇതിലോട്ട് വൈറ്റ് ഗണാഷ് ഡ്രിപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി രണ്ടാമത് ഉണ്ടാക്കിയത് നല്ല തിക്കോടെ തന്നെ വൈറ്റ് ഗണാഷ് ഉണ്ടാക്കി കേട്ടോ ഡ്രിപ്പും. അപ്പോൾ ഡ്രിപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. കേക്കിൻ്റെ മീതെ നല്ല തിക്കോടെ തന്നെ നമുക്ക് ഡ്രിപ്പ് നിന്നു കേട്ടോ. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ കൊടുക്കട്ടോ, നോസിൽ ഡെക്കറേഷൻ. അതിനുശേഷം നമുക്കിതിൽ റെയിൻബോൻ്റെ
ഫോണ്ടൻ്റ് വർക്കൊക്കെ വെക്കാണ്ട് അപ്പോൾ നമുക്ക് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ പാർട്ടിക്ക് കൊടുക്കണം അരമണിക്കൂർ മുന്നേ നിന്നിട്ട് ഈ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഫോണ്ടൻ്റ് വർക്കൊക്കെ തലേനെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് കേക്കിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്ക് രണ്ടെണ്ണം അതിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു റെയിൻബോയിൽ. അപ്പോൾ ബാക്കിലൊരു ബോർഡ് വെച്ചിട്ടാണ് ഇത് റെയിൻബോ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേക്കിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് തന്നെ. പിന്നെ നമുക്ക് ക്ലൗഡ്സ് ആണ് കേട്ടോ. ക്ലൗഡ്സ് നമുക്ക് ആ റെയിൻബോവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ട് ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ക്ലൗഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ക്ലൗഡ് ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ സ്റ്റിക്ക് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതൊന്ന് ഗമ്മ് വെച്ചൊന്ന് ഒട്ടിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റാർസൊക്കെ കേക്കിൻ്റെ സൈഡിലായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ യെല്ലോ കളറ് സ്റ്റാർ അതുപോലെ തന്നെ റെഡ് കളറും ഇട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് അവസാനമായിട്ട് ആ കേക്ക് ബോർഡിലോട്ട് പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൻബോ കേക്കൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെയിൻബോ കേക്കിൻ്റെയൊക്കെ ഡെക്കറേഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം കേട്ടോ.